നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം ദേ ഈ വരുന്നത് ഭാവിയിലെ ഒരു നഴ്സാണ് ചിലപ്പോൾ ഇത് അവരുടെ മുത്തശ്ശിയുമായി മാറിയേക്കാം സംഭവം എന്താണെന്നല്ലേ കോവിഡ് രോഗികൾക്ക് മരുന്നും ഭക്ഷണവുമായി ഒരു ട്രേയുമായി വരുന്ന കുഞ്ഞൻ റോബോട്ടാണിത് ഇതിൻ്റെ പേര് ആശ എന്നുമാണ് പത്തനംതിട്ടയിൽ ഫസ്റ്റ് ലൈൻ കോവിഡ് കെയർ ട്രീറ്റ്മെൻറ് സെൻ്ററായ ഇരവിപേരൂരിലെ കൊട്ടക്കാട്ട് ആശുപത്രിയിലാണ് കുഞ്ഞൻ റോബോട്ട് ഇപ്പോൾ കോവിഡ് ചികിത്സയുടെ ഭാഗമായി മാറിയിരിക്കുന്നത് രോഗികളിൽ നിന്നും രോഗം പടരാനുള്ള സാഹചര്യം ഇല്ലാതാക്കിയാണ് റോബോട്ടിലൂടെ ലക്ഷ്യമിടുന്നത് കയ്യിൽ ചെറിയൊരു ട്രെയും പിടിച്ച് സമയാസമയം മരുന്നും ഭക്ഷണവും വെള്ളവും ബെഡ്ഷീറ്റുമായി കോവിഡ് രോഗികളുടെ മുറിയിലെത്തി നിറചെരി സമ്മാനിച്ച ശേഷമേ ഈ കുഞ്ഞൻ റോബോട്ട് തിരികെ പോവുകയുള്ളൂ ചികിത്സയുള്ളവർക്ക് ഡോക്ടറെയോ വീട്ടുകാരെയോ കാണണമെന്ന ആവശ്യം പറഞ്ഞാൽ ഞൊടിയിടയിൽ വീഡിയോ കോളിലൂടെ അവരെയും അടുത്തെത്തിക്കും കാലടി പൊക്കം മാത്രമുള്ള ഈ ചെറിയ കുഞ്ഞൻ റോബോട്ടിന് നൽകിയിരിക്കുന്ന പേരാണ് ആശാ സാഫി നഴ്സുമാർ ചെയ്യുന്ന സേവനങ്ങളൊക്കെയാണ് ഇത് ചെയ്യുന്നത് ആരോഗ്യരംഗത്ത് ആശാപ്രവർത്തകർ ചെയ്യുന്ന സേവനങ്ങളെ മാനിച്ചുകൊണ്ടാണ് കുഞ്ഞൻ റോബോട്ടിന് ആശ എന്ന പേരും നൽകിയിരിക്കുന്നത് ഒരേ സമയം അതായത് ഒരു മണിക്കൂറിൽ ഒരു റോബോട്ടിന് നാല് മുറികളിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും കോവിഡ് കെയർ സെന്ററിൽ രണ്ട് നിലയിലായി 40 മുറിയാണുള്ളത് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ളവ എത്തിക്കുക മാത്രമല്ല ഡ്യൂട്ടി ഡോക്ടർക്കും DMO അടക്കമുള്ള മറ്റ് നാല് ആരോഗ്യ പ്രവർത്തകർക്കും ഒരേ സമയം രോഗിയെ കണ്ടുകൊണ്ട് ആശയവിനിമയം നടത്താനുള്ള സൗകര്യം ഈ റോബോട്ടിനുണ്ട് 15 മീറ്റർ ദൂരത്ത് നിന്ന് വരെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും 8 കിലോഗ്രാം വരെ ഭാരമുള്ള വസ്തുക്കൾക്ക് ഇത് എടുക്കാനും കഴിയും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാകും ഇത് പ്രവർത്തിക്കുന്നത് കൂടാതെ രോഗിക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ റോബോട്ടിലൂടെ നൽകാനും കഴിയും നിലവിൽ ഇരവിപേരൂർ കൊട്ടക്കാട് ആശുപത്രിയിൽ കോവിഡ് രോഗികൾ ഇല്ലതാനും റോബോട്ടിലൂടെ ഡെമോൺസ്ട്രേഷൻ വീണ ജോർജ് MLA നിർവഹിക്കുകയും ചെയ്തു ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് രോഗികളിലൂടെ അസുഖം ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് കാരണമെന്ന് ഇരവിപേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. രാജീവ് വ്യക്തമാക്കി വള്ളംകുളം നാഷണൽ ഹൈസ്കൂളിലെ അടൽ ലാബിൽ നിർമ്മിച്ച റോബോട്ടുകളെ തിരുച്ചിറപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊപ്പല്ലർ ടെക്നോളജി ഗ്രൂപ്പാണ് വികസിപ്പിച്ചെടുത്തത് വരും നാളുകളിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി ഇത്തരം റോബോട്ടുകളുടെ പ്രവർത്തനം അത്യാവശ്യമായി വരും അതോടൊപ്പം തന്നെ ഇത്തരം റോബോട്ടുകൾ കൂടുതൽ പ്രവർത്തനം നടത്തുമ്പോൾ രോഗവ്യാപനം തടയാനും ഇടയാക്കും വരും കാലങ്ങളിൽ നഴ്സുമാരുടെ ജോലികൾ ഈ റോബോട്ടുകൾ ചെയ്യില്ല എന്നും നമുക്ക് പറയാനാവില്ല ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ രോഗം വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ കാണുകയാണ് ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ഓരോ മുറികളിലും ആഹാരവും ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ മരുന്നുകളും എത്തിക്കുന്നതിന് ഈ റോബോട്ട് സംവിധാനത്തിലൂടെ കഴിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഷ്യന്റിന് ഡോക്ടറുമായും അതുപോലെ തന്നെ DMOയുമായിട്ടും ഒരേ സമയം തന്നെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് ടാബ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതിനും സാധിക്കും ആ രീതിയിൽ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ നാഷണൽ ഹൈസ്കൂൾ വള്ളംകുളം റോബോട്ടിക്സ് വിഭാഗം പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ യുവാക്കളുടെ ഒരു ടീം പ്രൊപ്പല്ലർ ഇൻഡസ്ട്രീസ് വളരെ ഉത്സാഹത്തോടുകൂടി അവരുടെ ആശയങ്ങളും വീക്ഷണങ്ങളും ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെ അവര് ഡെവലപ്പ് ചെയ്ത ഒരു റോബോട്ടാണിത് ഭാവിയിൽ ഈ റോബോട്ടാകും നേഴ്സ് റോബോട്ടുമാരുടെ മുത്തശ്ശി മലയോര മേഖലയിലെ ആയുരാരോഗ്യത്തിന്റെ കാവൽക്കാർ സാധാരണ ജനതയുടെ രോഗശമനത്തിന്റെ ഏക അത്താണി ആധുനിക ചികിത്സാ സംവിധാനത്തിന്റെ അപരനാമം മുത്തൂറ്റ് NABH Accredited Hospital Multi Super Speciality Hospital Bringing World Class Healthcare to a Rural Community മലയാളികളുടെ മനസ്സിലെ അനശ്വര നാമമായ മുത്തൂറ്റ് ഹെൽത്ത് കെയറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം മുത്തൂറ്റ് ഹെൽത്ത് കെയർ പത്തനംതിട്ട കോഴഞ്ചേരി We are looking after you